എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഇപ്പോഴത്തെ വൈറൽ ഫീവറിനെ കുറിച്ചിട്ടാണ്. ഒരുപാട് രക്ഷിതാക്കൾക്കുള്ള ഒരാശങ്കയാണ്, ഇപ്പൊ കുട്ടികൾക്ക് പനിയൊക്കെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് മാറുന്നില്ല, വീണ്ടും വീണ്ടും മാറിക്കഴിഞ്ഞാലും വീണ്ടും വീണ്ടും പനി വന്നുകൊണ്ടിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പൊ അതിന്റെ ഒരു കാരണം എന്ന് പറയുന്നത് മറ്റൊന്നുമല്ല, കുറച്ച് കാലങ്ങളായിട്ട് കൊറോണ ഒക്കെ വന്ന് എല്ലാവരും കുട്ടികളായാലും സ്കൂളിലൊന്നും പോകാതെ വീട്ടിൽ തന്നെ ഓൺലൈൻ ക്ലാസ്സും കാര്യങ്ങളൊക്കെ തന്നെ പോവുമായിരുന്നു. അതുകൊണ്ട് തന്നെ കുട്ടികൾക്കൊന്നും ഒരുപാട് അസുഖങ്ങളൊന്നും വരാറില്ലായിരുന്നു. അതുപോലെ തന്നെ സാധാരണ വരേണ്ട രീതിക്കുള്ള പനികളും കാര്യങ്ങളും ഒന്നും കുട്ടികൾക്ക് വന്നിട്ടില്ല. അതുകൊണ്ടാണ് ഇപ്പോൾ ഈ വൈറൽ ഫീവർ വരുമ്പോൾ തന്നെ അവർക്കത് കാര്യമായിട്ട് പെട്ടെന്ന് തന്നെ മാറാത്തത്. കാരണം പ്രതിരോധിക്കാനുള്ള ആ ഒരു ശേഷി കുട്ടികൾക്ക് കൈവരിക്കാൻ കുറച്ച് സമയം വേണ്ടിവരും. കാരണം സാധാരണ ഫീവർ വരാത്തത് കൊണ്ടാണ് അവരും. അതുകൊണ്ട് അത്തരം കാര്യങ്ങളിൽ രക്ഷിതാക്കൾ കൂടുതൽ ആശങ്കപ്പെടേണ്ട കാര്യമില്ല. പിന്നെ ഇപ്പോഴത്തെ ഈ വൃത്താതെയുള്ള ഈ ഒരു പനി എന്ന് പറയുമ്പോൾ നിങ്ങൾ ആകെ ശ്രദ്ധിക്കേണ്ട കാര്യമെന്ന് പറയുന്നത് പനിയുടെ കൂടെ ഛർദി, വയറിളക്കം ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഉണ്ടെങ്കിലാണ് കൂടുതലായിട്ടും പേടിക്കാനുള്ളത്. പിന്നെ സാധാരണയായിട്ട് ഇപ്പൊ പനി വന്നു കഴിഞ്ഞാലും ഒരു ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മാത്രമേ നമ്മൾ മരുന്നുകൾ വാങ്ങി കൊടുക്കുവാനായിട്ട് പാടുള്ളൂ. അതുപോലെ തന്നെ കൂടുതലായിട്ടും ഇപ്പോൾ ഈ പനി മാറുന്നതിനായിട്ട് നിർദ്ദേശിക്കുന്നത് പാരസെറ്റമോൾ തന്നെയാണ്. അപ്പൊ പാരസെറ്റമോൾ നമ്മൾ കൊടുക്കുന്നതിന്റെ പൂർണ്ണമായിട്ടുള്ള ഉദ്ദേശം എന്ന് പറയുന്നത് പനി പൂർണ്ണമായിട്ടും വിട്ടുപോകുന്നതിനും ആയിട്ടല്ല. ഒരുപാട് രക്ഷിതാക്കൾ പറയുന്ന ഒരു കാര്യം, പാരസെറ്റമോൾ കഴിച്ചു കഴിഞ്ഞിട്ടും കുട്ടികളുടെ ഈ ചൂട് വിട്ടു പോകുന്നില്ല, അല്ലെങ്കിൽ വീണ്ടും നല്ലതുപോലെ പനിക്കുന്നുണ്ട്, കഴിച്ചു കഴിഞ്ഞിട്ടും മാറുന്നില്ല എന്നാണ് പറയുന്നത്. അപ്പൊ പാരസെറ്റമോൾ കഴിക്കുമ്പോൾ ഈ പനി പൂർണ്ണമായിട്ടും വിട്ടു മാറുകയല്ല ചെയ്യുന്നത്. കുട്ടികൾക്ക് പനി ഉണ്ടാവുമ്പോൾ വല്ലാത്തൊരു അസ്വസ്ഥത ഉണ്ടാവും, ആ അസ്വസ്ഥതയൊക്കെ ഒന്ന് മാറി കുട്ടികളെ ഒന്ന് ഫ്രഷ് ആയിട്ട് ആകുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ആ ഒരു പാരസെറ്റമോൾ കൊടുക്കുന്നത്. അപ്പോൾ രക്ഷിതാക്കൾ ശ്രദ്ധിക്കേണ്ട കാര്യമെന്ന് പറയുന്നത് നമ്മൾ ഈ പനിക്ക് പാരസെറ്റമോൾ കൊടുത്തതിന് ശേഷവും കുട്ടി കുറച്ചൊന്ന് ആക്റ്റീവ് ആവുന്നില്ലെങ്കിൽ, സാധാരണ കളിക്കുന്നത് പോലെയല്ല, ഇപ്പൊ പനി വരുന്ന സമയത്ത് കുട്ടികൾക്ക് നല്ലതുപോലെ ക്ഷീണം ഉണ്ടാവും. അപ്പൊ ഈ പാരസെറ്റമോൾ കഴിച്ച് ഒരു ഒന്ന് രണ്ട് മണിക്കൂർ കഴിയുമ്പോഴേക്കും കുട്ടി ഒന്ന് അതിൽ നിന്നൊന്ന് കുറച്ചെങ്കിലും ഒന്ന് ഉഷാറായിട്ടില്ലെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഒരു ഡോക്ടറെ കാണിക്കേണ്ടത് ആവശ്യമാണ്. അതുപോലെ തന്നെ ഈ പാരസെറ്റമോൾ ഡോക്ടർ നിർദ്ദേശിക്കുന്ന അതേ അളവിൽ തന്നെ കൊടുക്കുവാനായിട്ട് ശ്രദ്ധിക്കണം, അതിൽ കൂടുതലായിട്ടൊന്നും കൊടുക്കുവാനായിട്ട് പാടില്ല. ഇപ്പൊ സാധാരണഗതിയിൽ പനി വരുന്ന സമയത്ത് ചില കുട്ടികൾക്കൊക്കെ ഛർദി വരാറുണ്ട്. എന്നാൽ നിർത്താതെ ഉള്ള ഛർദിയും അതുപോലെ തന്നെ നിർത്താതെയുള്ള വയറിളക്കവും ഉണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും നിങ്ങൾ അധികം നേരം വെച്ചുകൊണ്ടിരിക്കാതെ ഡോക്ടറെ കാണിക്കേണ്ടത് അത്യാവശ്യമാണ്. അത്തരം പനിയുടെ കൂടെ അത്തരം നിർത്താതെയുള്ള ഛർദിയിലും വയറിളക്കവും ഒക്കെ ഉള്ളത് നമ്മൾ കുറച്ച് പേടിക്കേണ്ട കാര്യമാണ്. അല്ലാതെ സാധാരണമായിട്ട് വരുന്ന പനിക്ക് ഇത്തരത്തിൽ പാരസെറ്റമോൾ ഒക്കെ കഴിച്ചു കഴിഞ്ഞാൽ തന്നെ കുട്ടികൾ കുറച്ചൊക്കെ ഒന്ന് ആക്റ്റീവ് ആകുന്നതാണ്. പിന്നെ ഈ ഇടവിട്ട് ഇപ്പോൾ ഈ ഫീവർ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ കൊറോണ കാലത്തൊക്കെ നമുക്ക് സാധാരണ വരേണ്ട പനി വരാത്തത് കൊണ്ട് ആ പ്രതിരോധ ശക്തി വീണ്ടെടുക്കുവാനായിട്ട് കുറച്ച് താമസം പിടിക്കും. അതുകൊണ്ടാണ്. അപ്പൊ അത്തരത്തിൽ രക്ഷിതാക്കൾ പേടിക്കേണ്ട യാതൊരു ആവശ്യവുമില്ല. അതുപോലെ മറ്റൊരു കാര്യം ശ്രദ്ധിക്കേണ്ടതെന്ന് പറയുന്നത് ഇപ്പോഴത്തെ ഈ നല്ലതുപോലെ ശക്തിയായി മഴയൊക്കെ പെയ്യുന്ന സമയങ്ങളിലാണെങ്കിൽ കുട്ടികളെ എപ്പോഴും നിങ്ങൾ തണുത്ത വെള്ളത്തിൽ കുളിപ്പിക്കാതെ ഇളം ചൂടുവെള്ളം കൊണ്ടൊക്കെ നനച്ച് തുടയ്ക്കുന്നതൊക്കെ വളരെ നന്നായിരിക്കും. അങ്ങനെയൊക്കെ ചെയ്യുന്നത് ഇത്തരത്തിൽ പനി പെട്ടെന്ന് വിട്ടുപോകുന്നതിനൊക്കെ നല്ലതാണ്. ഇത്തരം കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ മതിയാകും, കൂടുതലായിട്ട് ആശങ്കപ്പെടേണ്ട യാതൊരു ആവശ്യവുമില്ല. ഓക്കെ, അപ്പോൾ ഈ ഒരു ഇൻഫർമേഷൻ നിങ്ങൾക്ക് ഉപകരിക്കപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വീണ്ടും അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരാം.